Assalamualaikum ഒരു ബ്രൈഡൽ ഷവറിനും വെഡിങ്ങിനും വേണ്ടിയിട്ടുള്ള കേക്കിന്റെ ഡെക്കറേഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ബ്രൈഡൽ ഷവറിനെ മെയിൻ കേക്ക് അല്ലാതെ ജാർ കേക്കും കപ്പ് കേക്കും കേക്ക് ഫിക്കൽസും വേണമായിരുന്നു പിന്നെ വെഡിങ്ങിനെ ഒരു ടു ടയർ കേക്കും വേണമായിരുന്നു ഇത് പെട്ടെന്ന് വന്ന ഒരു ഓർഡർ ആയിരുന്നു ഒറ്റ ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഇത് ചെയ്യാൻ अब इतने एन पेटीर्तने नमक नोक आदम ते ब्राइडल शवर वे केक बेक इत ब्राइडल शवर वन के जी केकि बेसिक स्पोंज इत रू 7 इंचि टिनिल इत वानिला कप केक बैटर इधर डीटेल का वे ताे कमेंट और कप मैदे रू मुट वैचानिद इतनी 15 कप केक पच्चे इत ओवन बेक इतपोले ट्रेल वैच् स्टव टॉपिल वैच् बेक 25 to 30 मिनट्स नमुक्क पेर्फेक्ट आयिट्टुल्ल कप केक उंडाक्कान पट्टुम ओरु 3/4 किलोन्टे बेसिक स्पोंजुम कूडे उंडाक्किट्टुंड अत केक सिक्किल्सिनुम जार केकिनुम वेंडिट्टाणु अप्पो नम्मल आद्यम तन्ने बेकिंग ओक्के कळिच्चु पिन्ने डेकोरेट चेय्यानुन्नुണ്ടെങ്കിൽ नमुक्क कुरच्चूडी ईसी आयि किट्टुम इनि नमुक्क उंडाक्कि वेच्च केक्स ओक्के लेयर्स आयिट्ट कट चेय्തെടുക്കാം ഇത് നമ്മൾ ജാർ കേക്കിനും സിക്കിൾസിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ് ആദ്യം ഇത് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ജാർ കേക്കിനുള്ള പീസസ് എടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പീസസ് വെച്ചിട്ട് നമുക്ക് സിക്കിൾസ് ഉണ്ടാക്കാം നമുക്ക് ജാർ കേക്കിനുള്ള പീസസ് കട്ട് ചെയ്തെടുക്കാം ഏത് ജാറിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ആ ജാർ എടുത്തിട്ട് അതിന്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോ നമ്മൾ കട്ട് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് 1 kg കേക്ക് ഡെക്കറേറ്റ് ചെയ്തു തുടങ്ങാം ആദ്യം തന്നെ ഈ കേക്കിന്റെ കട്ടിങ്ങും ഇതൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ക്രീം കൊണ്ടുള്ള പരിപാടി പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഓരോ ലെയർ ആയിട്ട് വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നനച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ഈ കേക്കിന്റെ ബാറ്ററിലും ചെറുതായി ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് കേക്കാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ രണ്ട് കേക്കും രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ടോട്ടലി 4 ലെയർ ആണ് ഉള്ളത് അപ്പോൾ 4 ലെയറും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കേക്കിന്റെ ഡെക്കറേഷൻസ് ഒക്കെ നോക്കാം ക്രം കോട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി നമ്മൾ ജാർ കേക്കിന്റെ പീസസ് എടുത്തതിന്റെ ബാക്കി പീസസ് നമുക്ക് സിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ലോണം പൊടിച്ചിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഞങ്ങൾ ചേർക്കുന്നത് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷും ചേർക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം ഇനി ഇത് നമ്മൾ നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഇത് നമ്മൾ സിക്കിൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത് 3 സിക്കിൾസ് ആണ് ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെ കയ്യിൽ ഈ സിക്കിൾസ് ഉണ്ടാക്കുന്നതിൻ്റെ മോൾഡ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഈ നൈഫ് വെച്ചിട്ടാണ് അത് ഷേപ്പാക്കി എടുത്തത് ആദ്യം ഇത് മൂന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സ്റ്റിക്ക് അതിൽ മെല്ലെ കുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ഇത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ തിരക്കിലെടുക്കാൻ മറന്നുപോയി. ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതൊരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ സെക്കൻഡ് കോട്ടിംഗ് ചെയ്ത് തുടങ്ങാം. ഗ്രേയും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് നമ്മൾ കേക്കിന് ചെയ്യുന്നത്. അപ്പം മുകൾ ഭാഗത്ത് ഗ്രേയും താഴെ ഭാഗത്ത് വൈറ്റ് കളറുമാണ് ചെയ്യുന്നത്. ഇനി താഴെ വൈറ്റ് ക്രീം കൊണ്ട് ചെയ്യാം. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിനൊരു ഫിനിഷിങ് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് കളറും കൂടെ ഒന്ന് ബ്ലെൻഡായി കിട്ടും. ഇനി മുകൾ ഭാഗം കൂടി ഒന്ന് നമുക്ക് നീറ്റാക്കി എടുക്കാം. ഇനി ഇതിന് ഇതുപോലത്തെ ഒരു സിൽക്കൺ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പം നമ്മുടെ സിക്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫോണ്ടൻ്റ് വെച്ചിട്ട് ബട്ടർഫ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. കേക്കിൻ്റെ സെക്കൻഡ് കോട്ടിങ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ ജാർ കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 4 ജാർ കേക്കാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ 4 ഒരുമിച്ച് തന്നെ ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. 3 ലെയേഴ്സാണ് ഓരോ ജാറിലും ചെയ്യുന്നത്. ഇത് 250 ml ജാറാണ്. നമ്മുടെ കേക്ക് എപ്പോഴും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനച്ചു കൊടുക്കണം. എന്നാലേ നമ്മൾക്ക് കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ജാർ കേക്കും കംപ്ലീറ്റ് ആയി. അതും ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇതിന് ബ്ലൂ ബീഡ്സ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. കപ്പ് കേക്ക്സ് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് വൈറ്റും ഗ്രേയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ ഗ്രേ ആൻഡ് വൈറ്റ് എന്നുള്ള കളർ കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അതിനും ഞങ്ങൾ ബ്ലൂ കളർ ബീഡ്സ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. 10 കപ്പ് കേക്കായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് 5 കപ്പ് കേക്ക് ഞങ്ങൾക്ക് കിട്ടി. അത് നല്ല ടേസ്റ്റി സോഫ്റ്റ് കപ്പ് കേക്കായിരുന്നു. കപ്പ് കേക്ക്സ് ഇതുപോലെ 2 ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി. മെയിൻ കേക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയായി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് പിന്നെ മെയിൻ കേക്കിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോവാണ്. അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു. ഫ്ലവേഴ്സ് അവസാനമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് വെള്ളത്തിലിട്ട് വെച്ചാൽ 2 or 3 ദിവസം വരെയൊക്കെ വാടാതെ നിൽക്കും. വെഡ്ഡിങ് കേക്കിനുള്ള റോസ് ഫ്ലവേഴ്സും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഈ വൈറ്റ് ഫ്ലവേഴ്സാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ജെർബറ എന്നൊക്കെയാണ് ഷോപ്പിൽ നിന്ന് പറഞ്ഞത്. കണ്ട ഡെയ്സിനെ പോലെയൊക്കെ തോന്നും. കേക്കിൻ്റെ മുകളിൽ ഫോണ്ടൻ്റ് കൊണ്ടുള്ള ചെറിയൊരു ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്. ക്ലിംഗ് ഫിലിം കൊണ്ട് ഈ ഫ്ലവറിൻ്റെ ഞെട്ടിയിലൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മളിതിൽ കുത്തി കൊടുക്കുന്നത്. തലേ ദിവസം രാത്രിയാണ് കേക്ക് ഫുള്ള് റെഡിയാക്കിയത്. ഈ ഫ്ലവേഴ്സ് വെച്ചത് ബ്രൈഡൽ ഷവറിൻ്റെ അന്ന് രാവിലെയാണ്. ഇത് ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഡെലിവറി ചെയ്തു. പിറ്റേന്ന് ഉച്ചയ്ക്കുള്ളതാണ് ഈ വെഡ്ഡിങ് കേക്ക്. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ പരിപാടി തുടങ്ങി. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വെഡ്ഡിങ് കേക്കിന് ഇതുപോലെ ഒരു പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. 2 kg 2 tier കേക്കാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ 1 kg 8 inch കേക്ക് ടിന്നിലും 1 kg 6 inch കേക്ക് ടിന്നിലുമാണ് ചെയ്തത്. അപ്പോൾ 8 inch 1 kg കറക്റ്റ് കൊള്ളും, പക്ഷേ 6 inch 2 ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുകളിലത്തെ ടയറ് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. താഴെയുള്ള കേക്ക് 1.5 kg ചെയ്തിട്ട് പിന്നെ മുകളിലുള്ള കേക്ക് 0.5 kg ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ചെറുതായി കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്ത ഒരു കേക്കിൻ്റെ ഫോട്ടോ ഞങ്ങൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. 8 inch കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം 6 inch 2 കേക്കും റെഡിയാക്കാൻ വെച്ചു. ഇപ്പോൾ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിതിൻ്റെ ഡെക്കറേഷനിലേക്ക് പോകാം. 8 inch കേക്ക് 3 layers കട്ട് ചെയ്തു. സിക്സ് 6 inch 2 3 ലെയറായിട്ട് കട്ട് ചെയ്ത് 6 layers ഉണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള ചെറിയ കേക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ ഈ കേക്കിൻ്റെ ബോർഡ് കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ നടുവിലൊരു ഹോളും കൊടുക്കണം. അത് അതിൻ്റെ അകത്തുകൂടെ താഴത്തെ കേക്കിലേക്ക് ഒരു സ്ട്രോ ഇറക്കാനാണ്. അപ്പം നമ്മൾ രണ്ട് കേക്ക് നല്ല ഫിക്സ് ആയിട്ട് നിൽക്കും. ഇനി 2 കേക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. 2 കേക്കിൻ്റെയും ക്രം കോട്ടും സെക്കൻഡ് കോട്ടും ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ചെറിയ കേക്ക് വലിയ കേക്കിൻ്റെ മുകളിൽ വെക്കുന്നത്. ഇതും പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഈ കേക്കും ചെയ്യുന്നത്. ഇത് 6 inch കേക്കാണ്. നമ്മൾ ഹോൾ ഉണ്ടാക്കിയ ബോർഡിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനും നമുക്ക് സിലിക്കൺ ബ്രഷ് കൊണ്ട് ആദ്യത്തെ കേക്കിന് ചെയ്ത പോലെ ഒരു ഡിസൈൻ ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി 8 inch കേക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ രണ്ടാമത്തെ ലെയർ കേക്ക് വെക്കുന്നതിൻ്റെ മുമ്പ് താഴെയുള്ള കേക്കിൽ 3-4 സ്ട്രോസ് കുത്തി കൊടുക്കുന്നുണ്ട്. കേക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ നടുവിലൂടെ ഒരു ബോർഡർ കൊടുത്തു. തലേ ദിവസം രാത്രി ഇത്രയും ഡെക്കറേഷൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തത്. എന്നിട്ട് മുകളിലും താഴെയും 3 ഫ്ലവേഴ്സായിട്ട് വെച്ചു കൊടുത്തു. കേക്ക് ജെല്ലിൽ കുറച്ച് റെഡ് കളർ ചേർത്തിട്ട് പൂവുള്ള ഭാഗത്ത് മാത്രം ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ടോപ്പറും വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ കേക്ക് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കേക്കിൻ്റെ ഫോട്ടോ ആണ് ഞങ്ങൾ പറഞ്ഞ ആ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കേക്ക്സൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനെപ്പറ്റിയൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.